Hi friends. Built an empire of sun. The bridges were falling. Now we have a special day vlog. What is this special day? It's my birthday. That's right. It's my birthday. So we have a birthday vlog. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അയാന്റെ കുട്ടി ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പൊ അപ്പോഴാണ് നമ്മൾ കേക്ക് മുറിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ അത് നമുക്ക് ആദ്യം കാണാം. ഈ ഒരു പോർഷനാണ് നമ്മള് ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ ആട്ടോ, വളരെ വലുതായിട്ടൊന്നും ഇല്ല. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതൊടിച്ചിട്ട് ചെറിയൊരു നെറ്റ് പോലത്തെയാണ് അത് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. നോക്കാം. ഈ നെറ്റിന്റെ മുകളിൽ കൂടെ നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ ആണ് പോട്ടാ. എവിടെ ഡെക്കറേഷൻ ആയി നെറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു വര വന്ന സാധനം കേട്ടോ കുറച്ച് നെറ്റ് വന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഡബിൾ സൈഡ് സ്റ്റിക്കർ അത്ര പോരാട്ടാ. പിന്നെ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കാനൊന്നുമില്ല, കാരണം നമുക്ക് ഫംഗ്ഷൻ കഴിഞ്ഞത് ഊരി മാറ്റേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ ഇത് കുറേ വട്ടം ഇങ്ങനെ വീഴുണ്ടായിരുന്നു കേട്ടോ. ഒട്ടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബലൂൺസ് ഒട്ടിക്കാൻ പോവാണ്. നമ്മുടെ ബർത്ത്ഡേ സ്റ്റിക്ക് ഒട്ടിക്കുകയാണ്. ബർത്ത്ഡേ സ്റ്റിക്ക് അല്ലല്ലോ അതിന്റെ ഇതെന്താണ്, ഹാപ്പി ബർത്ത്ഡേ. നമ്മളിതുപോലെ എൻ്റെ മോൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഇതുപോലെ ചെറുതായിട്ടെങ്കിലും ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ബർത്ത്ഡേ ആഘോഷങ്ങൾ, അതുപോലെ തന്നെ ഡെക്കറേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു മാസം മുമ്പെങ്കിലും അവനിങ്ങനെ ബർത്ത്ഡേനെ കുറിച്ചിട്ടും അതിൻ്റെ അതിനിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അവൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു സന്തോഷം ചെറുതായിട്ടെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ നമുക്കെപ്പോഴും. അപ്പോ നമ്മുടെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നീ ബർത്ത്ഡേ ബോയ് ഒന്ന് ഒരുങ്ങണം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആട്ടോ. നീ നമുക്ക് ബർത്ത്ഡേ ബോയിനെ ഒന്ന് ഒരുക്കിട്ട് വരാം. A few moments later. ആയി നമ്മൾ കപ്പ് കേക്ക് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കണത്. ഇതെങ്ങനെ നമ്മുടെ ബർത്ത്ഡേ തീം എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കപ്പ് കേക്കിൽ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ഇങ്ങനെ ആഡ് കലർത്തിയിട്ടാണ് ഇട്ടോട്ടിരിക്കണത്. പിന്നെ ഞാൻ കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കേക്ക് ഡെക്കറേഷൻ ചെയ്യണ വീഡിയോ ഒക്കെ. അത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ഇടുമ്പോൾ ലെങ്ത് കൂടും, അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അതും എല്ലാവരും കാണണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
പിന്നെ ഈ ഫോട്ടോ എൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൻ്റെ ഒപ്പം വെക്കാൻ വിചാരിച്ചിട്ടാ. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കപ്പ് കേക്ക്സ്, സിക്കിൾസ്, ലോലിപോപ്സ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അയനോസിന്റെ കുട്ടിപ്പാട്ടാളങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാരും ഹായ് പറഞ്ഞേ. അപ്പൊ എല്ലാരും അതിന്റെ പറ്റ ആഘോഷിക്കാന്നല്ലേ. അപ്പൊ നമുക്ക് അടിച്ചു പിടിക്കണ്ടേ. അപ്പൊ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു പാർട്ടി പോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കറക്റ്റ് സമയത്ത് പൊട്ടി തന്നെയല്ല. കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടാ അത് തിരിച്ചിട്ടും മറിച്ചിട്ടും. പക്ഷെ അത് വർക്കായ തന്നെയല്ല. ഇപ്പം ലാസ്റ്റ് നമ്മുടെ ബ്രദർ അതിൻ്റെ ഫ്രണ്ട് പൊട്ടിച്ചിട്ട് പിന്നെ എന്താ പറയുക എറിയലായിട്ടാ. പിന്നെ ഇതൊക്കെ നമ്മുടെ ബ്രദേഴ്സാണ് അന്നെ കട്ട് ചെയ്യാനായിട്ട്. ഇതില് ഉപകാരം ഒന്നുമില്ല. ഇതവനെ യൂട്യൂബിൽ ഇടുമ്പോ അവനെ കട്ട് ചെയ്തിടാൻ പറഞ്ഞു കേട്ടോ. ആരാണ് പറഞ്ഞാള്? ഇത്രയും നേരം ഫ്രണ്ടിൽ വരാത്ത ഷാനിക്കപ്പ ഒന്ന് ആക്റ്റീവ് ആയിരിക്കാണ്. ആ കട്ട് പയ്യാന്റെ മാമയാണ് കേട്ടത്. ഒന്നും വരില്ല. വീട്ടിക്ക് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ദയനി ഗിഫ്റ്റ് കൊടുക്കട്ടാ. താങ്ക് യു പറടാ. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ്. അപ്പൊ നമ്മുടെ പാട്ട് അവിടെ കഴിഞ്ഞിട്ടോ. അപ്പൊ എല്ലാരും